നമസ്കാരം റാപ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഡബിൾ ഹെഡർ ആണല്ലോ ഒരു മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മത്സരം ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. 2 മണിക്കാണ് അത് ആരംഭിക്കുന്നത്. ഡൽഹിയിൽ വെച്ചിട്ടാണ് കളി. രണ്ട് ടീമിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പോസിറ്റീവുകളുണ്ട്. നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ്. അതുപോലെ അവരുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാവും എന്നതൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ അവർ വേൾഡ് കപ്പിന് മികച്ച ബൗളിംഗ് നിരയുമായിട്ടാണ് എത്താറുള്ളതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. അവരുടെ ബൗളിംഗ് അത്ര മികച്ചതാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ബാറ്റിംഗ് സൂപ്പറാണ്. വളരെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയും കൊണ്ട് സൗത്ത് ആഫ്രിക്ക എത്തുന്നു. നോക്കുക, സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇപ്പോൾ മാൻഡ്രിക് നോർക്കിയ, സിസാന്ത മഗാല തുടങ്ങിയ താരങ്ങൾ ഇഞ്ചുറി കാരണം റൂൾഡ് ഔട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ ബൗളിങ്ങിൽ ആ ഒരു ക്വാളിറ്റി കുറയും എന്ന് മാത്രമല്ല, ഡെത്ത് ഓവറുകളിലും അവർ പ്രശ്നങ്ങൾ അനുഭവിക്കുമെന്ന അർത്ഥം. ഇനി സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. കേശവ് മഹാരാജും തബരീസ് ഷംസിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, മറ്റ് ടീമുകളെ വെച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ അത്രയധികം വേരിഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. അതേസമയം ബാറ്റിംഗ് ലൈനപ്പ് അത് കിടലോൽക്കിടലനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കിൻഡൻ ഡീകോക്ക്, എഡൻ മാർക്കറം, ഹെൻറി ക്ലാസൻ, ഡേവിഡ് മില്ലർ, ഇങ്ങനെ അങ്ങ് പറയുമ്പോൾ അതിശക്തമായിട്ടുള്ള ബാറ്റിംഗ് നിര കൊണ്ട് തന്നെയാണ് അവർ കളിക്കാനിറങ്ങുന്നത്. ഏകദിനത്തിലെ ടെംബാ ഭൗമ അവരുടെ നായകൻ ഇപ്പോൾ മികച്ച ഫോമിൽ നിൽക്കുന്ന ഘട്ടവുമാണ്. ശ്രീലങ്കയുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ് അവർക്ക് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ടും പ്രശ്നങ്ങളുള്ളത്. ടോപ്പ് സിക്സിൽ 90 സ്ട്രൈക്ക് റേറ്റിന് മുകളിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ കുശാൽ പെരേരയാണുള്ളത്. ബട്ട് മറ്റ് താരങ്ങളിലൊന്നും അത്രയും അധികം ഒരു മികവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ശരിയാണ്, കുശാൽ മെൻഡിസ് ഉണ്ട്. പിന്നെ ചെറിയ തസലങ്ക, ധനഞ്ജയ, ഡി സിൽവ, അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സോളിഡിറ്റി ഇന്നിങ്സിന് ലഭിക്കും എന്നുണ്ടെങ്കിൽ പോലും ഒരു ക്യുക്ക് റൺസ് ആവശ്യമുള്ള ഘട്ടത്തിൽ അവരെ കൊണ്ട് സാധിക്കുമെന്നുള്ള ചോദ്യമാണ്. ദാസുൻ ഷനാക്ക മാത്രമാണ് ലോ ഓർഡറിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കെൽപ്പുള്ളൊരു താരമായിട്ടുള്ളത്. എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരും നേരിടുമ്പോഴും കളി നടക്കുന്നത് ഡൽഹിയിലാണ് എന്നുള്ളത് ശ്രീലങ്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അവിടുത്തെ പിച്ചിൻ്റെ ഒരു സ്വഭാവത്തിന് തീർച്ചയായിട്ടും ഇണങ്ങുന്ന ബൗളിംഗ് സ്റ്റൈലാണ് ഇപ്പോൾ ശ്രീലങ്കയ്ക്കുള്ളത്. ശരിയാണ്, തിക്ഷാന പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ, ഇന്ന് അദ്ദേഹം കളിക്കുന്നില്ല. എങ്കിൽ പോലും കണ്ടീഷൻസ് ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ള ബൗളിംഗ് നിര ശ്രീലങ്കയ്ക്കുണ്ട്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എബിലിറ്റീസ് ഉള്ള ടീമുകൾ തമ്മിലാണ് പോരാട്ടം. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് രണ്ട് ടീമിൻ്റെയും പ്രോബബിൾ ലൈനപ്പ്. ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ ടീമിൽ നായകനായിട്ട് ടെംബാ ഭൗമ, മറ്റു താരങ്ങൾ ക്വിൻ്റൻ ഡീകോക്ക്, റാസി വാൻ ഡർ ഡ്യൂസൻ, ദെൻ എഡൻ മാർക്കറം, ഹെൻറി ക്ലാസൻ, ഡേവിഡ് മില്ലർ, മാർക്കോ എൻസൻ, ജെറാൾഡ് കോട്സി, അതുപോലെ ഫെലിക്കോയോ അല്ലെങ്കിൽ തബരീസ് ഷംസി, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഷംസി കളിക്കാനുള്ള സാധ്യത കാണുന്നു. പിന്നെ കേശവ് മഹാരാജ്, കാഗിസോ റബാദ, ഇതാണ് അവരുടെ ഒരു പ്രോബിൾ ലൈനപ്പ്. മറുഭാഗത്ത് കുശാൽ പെരേര, പതും നിസാങ്ക, കുശാൽ മെൻഡിസ്, സദീര സമരവിക്രമ, ചാരി തസലങ്ക, ധനഞ്ജയ ഡി സിൽവ, ദാസുൻ ഷനാക്ക, ദുനിത് വെള്ളലകെ, ദുഷാൻ ഹേമന്ത, ദിൽഷാൻ മധുശാങ്ക, ലാഹിരു കുമാര, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ശ്രീലങ്കയുടെ ഒരു പ്രോബിൾ ഇലവൻ. എന്തായാലും മികച്ച ഒരു പോരാട്ടത്തിനുള്ള വേദിയാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിച്ച് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൂടുതൽ സ്ലോ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ ഹോട്ട് ആൻഡ് ഡ്രൈ കണ്ടീഷനാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. മികച്ചൊരു പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വീഡിയോ സഹിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം.